Okay, friends, ini namukku padikkanullathu maximum number minimum number adayad thottu munpu nammal moonamathe model kanakkal padichirunnu adile oru variyile rendu vyaktikal kidayil etra aalukal undu ennulla chodyam adu thanneyanu ivideyum varunnathu appo maximum number alengil paramavadhi oru variyil paramavadhi etra aalukal undu ennu choichal idu ee chithrathilanu uddeshikkunnathu. എന്നാൽ ഒരു വരിയിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം മൂന്നാമത്തെ മോഡലിൽ നമ്മൾ പഠിച്ച കണക്കിൽ തന്നെയാണ്. പക്ഷേ ചോദ്യം ഇങ്ങനെയും വരാറുണ്ട്, ഒരു വരിയിൽ പരമാവധി എത്ര പേരുണ്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു വരിയിൽ മിനിമം എത്ര പേര്, ഏറ്റവും ചുരുങ്ങിയത് എത്ര പേരുണ്ടെന്ന് ചോദിക്കാം. അപ്പം ചുരുങ്ങിയത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പിക്ചർ വരിക. അതല്ലെങ്കിൽ പരമാവധി എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു വരിയിൽ സാക്ഷി ഇടത്തുനിന്നും 10-ാമതും സോണിയ വലത്തുനിന്നും 15-ാമതുമാണ്. അവർക്കിടയിൽ 4 പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ ആ വരിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സാക്കാൻ വേണ്ടി ഇവിടെ രണ്ട് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ചോദ്യം എ, പരമാവധി എത്ര പേരുണ്ട്. ഒന്നുകിൽ ക്വസ്റ്റ്യൻ അങ്ങനെ വരാം, അല്ല എങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഏറ്റവും ചുരുങ്ങിയത് എത്ര പേരുണ്ട്. ഇത് രണ്ടും കൂടി എക്സാമിന് ചോദ്യം വരില്ല, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ വരുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരേ ചോദ്യത്തിൽ തന്നെ ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ സാക്ഷി എന്ന ഒരു ആളുണ്ട് അല്ലേ. സാക്ഷി ഇടത്തു നിന്ന്, ഞാൻ ഈ ഒരു ഭാഗം ഇടതുവശത്തായിട്ട് അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പം സാക്ഷി ഇടത്തു നിന്ന് 10-ാമതും വലത്തു നിന്ന് ഇങ്ങോട്ട് 15-ാമതുമാണ്, അല്ല സാക്ഷിയല്ല സോണിയ വലത്തു നിന്നും ഇങ്ങോട്ട് 15-ാമത്തെ വ്യക്തിയാണ്. ഇവർക്കിടയിൽ എത്ര പെൺകുട്ടികളുണ്ട്? 4 പെൺകുട്ടികളുണ്ട് എന്നാണ് അല്ലേ. 4 പെൺകുട്ടികളുണ്ട് എങ്കിൽ ഈ വരിയിൽ ആകെ പരമാവധി എത്ര പേരുണ്ടെന്ന് ചോദ്യം വരികയാണെങ്കിലാണ് ഈ പിക്ചർ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പരമാവധി എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പിക്ചർ. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഏറ്റവും ചുരുങ്ങിയത് എത്ര പേരുണ്ടെന്നാണ് ചോദ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിക്ചർ ഇങ്ങനെയാണ് വരുന്നത്, അതായത് ഈ പിക്ചറാണ് വരിക. അതായത് സാക്ഷി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8-ാമത്തെ വ്യക്തിയാണ്, 10-ാമതാണ്. അതുപോലെ തന്നെ സോണിയ വലത്തു നിന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടി ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ, ഇവിടെ 15-ാമതാണ്. എങ്ങനെയാണെങ്കിൽ ഏറ്റവും മിനിമം നമ്പർ ഇവരുടെ ഇടയിൽ, ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. മനസ്സാണല്ലോ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ചോദ്യം പരമാവധി എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പിക്ചർ. ഈ പിക്ചർ ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് മാത്രം. ഓക്കെ, അവർക്കിടയിലുള്ള ആളുകളുടെ എണ്ണം. അതുപോലെ തന്നെ മിനിമം നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ ആ പിക്ചർ ഇതുപോലെ ഇങ്ങനെ കയറി വരുന്ന രീതിയിൽ, ഇതാണ് പിക്ചർ. ഓക്കെ, ഞാൻ ഈ ആരോ മാർക്ക് രൂപത്തിൽ വരച്ചു എന്ന് മാത്രം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ചെയ്യാമല്ലോ, ഇവിടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെ 10 പേര്, ഇവിടെ മുതൽ ഇതുവരെ 15 പേര്, അതിൻ്റെ ഇടയിൽ 4 പേര്. അപ്പോൾ ആകെ എത്ര പേരുണ്ട് ചോദിച്ചാൽ സിമ്പിളാണ്, 10+4+15 കൂട്ടിയാൽ മതി. 4+5 കൂട്ടിക്കഴിഞ്ഞാൽ 9, 1+1 കൂട്ടിക്കഴിഞ്ഞാൽ 29. അപ്പം മാക്സിമം ആ വരിയിൽ, പരമാവധി ആ വരിയിൽ എത്ര പേരുണ്ടാവും? 29 പേരുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ആ വരിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ മുതൽ ഇതുവരെ എത്ര പേരുണ്ടെന്ന് നോക്കണം അല്ലേ. ഇവിടെ മുതൽ ഇതുവരെ 15, ഇവിടെ മുതൽ ഇതുവരെ എത്ര പേരുണ്ടെന്നും കൂടി നോക്കാം, എന്നിട്ട് ടോട്ടൽ കൂട്ടിയാൽ മതിയല്ലോ. ഓക്കെ, അതിനെന്താ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന മാർഗം എന്താണെന്നറിയോ? ഇവിടെ മുതൽ ഇതുവരെയുള്ള എണ്ണല്ലേ കാണേണ്ടത്. ഓക്കെ, ഇവിടെ മുതൽ ഇതുവരെ 10 ആളുകളുണ്ടല്ലോ. ഈ 10 ആളുകളിൽ നിന്ന് ആരൊക്കെ കുറച്ചാൽ നമുക്ക് ഇവിടെ മുതൽ ഇതുവരെയുള്ള ആളുകളുടെ എണ്ണം കിട്ടും? നോക്കിക്കോളൂ, ഇവിടെ മുതൽ ഇതുവരെ 10 മെമ്പേഴ്സ് ഉണ്ട്. ആ 10-ൽ ആരൊക്കെ ഉൾപ്പെട്ടു അവരെ നമുക്ക് ഒഴിവാക്കണം. ഇവിടെ മുതൽ ഇതുവരെ 10 പേര്, അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? അതായത് ഇടയിലുള്ള 4 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ഈ ഒരു സാക്ഷി ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ആരുണ്ട്? സോണിയയുണ്ട്. ഇവരുടെ ഇത്രയും മെമ്പേഴ്സിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെ എത്ര ആളുകളുണ്ട് എന്ന് കിട്ടാം. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ 10 പേരുണ്ട്. ആ 10-ൽ നിന്ന് ആരൊക്കെ ഓർക്കണം? ഈ 4 മെമ്പറും ഈ ഒരാളും. അപ്പോൾ 5, ഈ ഒരാൾ 6. അപ്പോൾ 10-ൽ നിന്ന് 6 കുറച്ച് എത്ര ഉണ്ട്? 4 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇവിടെ മുതൽ ഇതുവരെ 15, ഇവിടെ മുതൽ ഇതുവരെ 4. അപ്പോൾ 15, 4, 19. ഓക്കെ, അപ്പോൾ ആ വരിയിൽ ഏറ്റവും കുറഞ്ഞത് 19 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ വരിയിൽ പരമാവധി എത്ര പേരുണ്ടാവും? 29 പേരും ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പം ചോദ്യം രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് എക്സാമിന് വരില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.